എനിക്കൊന്നും അറിയാമല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാ ഇവരെല്ലാരും പറഞ്ഞത്. ഏതാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം വേണ്ട മിന്നിനൊക്കെ കയറി അടിച്ചൊന്നും അറിയാമല്ല. അപ്പൊ എന്നോട് പറഞ്ഞേ ചെലവ് ചെയ്യണം എല്ലാവർക്കും. എന്നെ മിന്നൽ കയറി അടിച്ചൊന്നോ? മിന്നലല്ല, മിന്നലല്ല, എന്നെ കൂടെ ആ സാധനം. എവിടം വരെ അടിച്ചത്? ഒത്തിരി അടിച്ചാ പറയുന്നത്. ഏതാണ്ട് 3,30,000 ആൾക്കാരുണ്ടല്ലേ. 3 മില്യത്തിന് മേളിലായില്ലേ? 3 മില്യൺ ഉണ്ട്, 2.5 മില്യൺ ഉണ്ട്, 1 മില്യൺ ഉണ്ട്, 1,000,000 ആൾക്കാരെ അടുത്താണ് കണ്ടത്. നീക്കി അല്ല, 3-4 വീഡിയോ ഉണ്ട്. ചെറിയ കാര്യമല്ല കേട്ടോ, കേരളം മൊത്തം അറിയാ. ഇപ്പം എനിക്കറിയാൻ പറഞ്ഞു. ആ ശരിയായിരിക്കും. എന്നാണറിയോ, ഞാൻ കഴിഞ്ഞ സ്ഥലത്തെ ഷൂട്ടിങ്ങിന് വരാൻ വേണ്ടി ഞാൻ ഡെയിലി വീട്ടിൽ പോയിട്ട് വരാം. നമ്മള് ഫ്ലാറ്റ് പരിപാടി നിർത്തിയായിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന സമയത്തെ ഫ്ലാറ്റ് പരിപാടിയോ? ആ കഴിഞ്ഞ പ്രാവശ്യം ഫ്ളാറ്റിൽ പോയി കൊറേ പണിയോട്ട് മേടിച്ചു. ഹോട്ടലിലെ താമസം? ഹോട്ടല്, ഹോട്ടല്. ആ ഫ്ളാറ്റ് അല്ലല്ലേ. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അവിടെ പോയില്ല, നേരെ വീട്ടിലോട്ടാ പോയി. കഴിഞ്ഞ പ്രാവശ്യം ചുമ്മാ പുറമെല്ലാം പോളി തല കറങ്ങി പനിയായി. എന്നതായിരുന്നത് നമ്മളൊക്കെ ഈ പഞ്ചായത്ത് പേപ്പറത്ത് തുറന്നല്ലേ കുളിച്ചിട്ടുള്ളൂ. ഇത് അവിടെ ചെന്നു ഒരു പൈപ്പ് ഇങ്ങോട്ട്, ഒരു സാധനം ഇങ്ങോട്ട്, അങ്ങനെയൊക്കെ പിടിച്ചും പഠിച്ചും തുറന്നും വന്നപ്പോ ചൂടുവെള്ളം എന്താ പുറത്തെല്ലാം വീണ് മൊത്തം പൊള്ളി നാശമായിട്ടിരുന്ന സമയത്താണ് ഇവിടെ ആ പരിപാടി ചെയ്താൽ വന്നത്. പിന്നെ ഉള്ളിൽ ഇതിന്റെ ഇൻസ്പെക്ഷൻ അടിച്ചൊരു പനിയുണ്ടായിരുന്നു, അതാണ് ആ തലകറക്കമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മള് റിസ്ക് എടുക്കാൻ നിന്നില്ല, നേരെ വീട്ടിലോട് പോയി. അപ്പൊ ചേട്ടായി സുഖമായിട്ടിരിക്കുന്നോ? ചേട്ടായൊക്കെ സുഖമായിട്ടിരിക്കുക. പിള്ളേരൊക്കെ? പിള്ളേരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. പിള്ളേരെ വളർത്തിയ ഭയങ്കര കോമഡിയാ ഇവിടെ വീട്ടിൽ. ഇവര് ഈ ഉണ്ടായപ്പോ തന്നെ ഈ ഒരുപോലെ അല്ലേ ഈ ഉണ്ടാക്കണത്. ഈ 10-17 വയസ്സൊക്കെ ഉള്ളപ്പോ ഈ കൊച്ചുങ്ങളൊന്നും എടുക്കാൻ എനിക്കറിയാൻ മേല. ഇതൊക്കെ ഉണ്ടായിങ്ങോട് വന്നപ്പോ അന്ന് ആ വീട്ടിലെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് ഞാൻ എന്നെ ആദ്യം വീട്ടിലായിരുന്നു. അവിടെ വെച്ചൊന്നും വലിയ കുഴപ്പമില്ല, അമ്മ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ എടുത്തോണ്ടൊക്കെ നടക്കുമായിരുന്നു. ആ സമയത്ത് ചേട്ടായി അവിടെ വന്നു വെച്ചാൽ ഭയങ്കര സെന്റി, എന്നെ മക്കളും കാണാനായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഉടനെ ഇങ്ങനെ എന്നെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്ന് കഴിയുമ്പോൾ എനിക്ക് ടെട്ടിന്റെ പണി അവിടെ കിട്ടിയത്. ഇവിടെ ഇപ്പൊ ആരും കൊച്ചു നോക്കുകയല്ല, ഒന്ന് കൈകൊണ്ട് പോലും എടുക്കൂല. അവര് കറുത്ത പിള്ളേരായിരുന്നു, എന്നെപ്പോലെ നല്ല സൗന്ദര്യമുള്ള കറുത്തായിരിക്കുന്നു. അതുകൊണ്ട് ഇവരാണ് കൊച്ചിനെ നോക്കത്തില്ല. എന്നാ ചെയ്യാനാ, ഞാൻ നിങ്ങളൊക്കെ ഒന്ന് വളർത്തണ്ടേ? പിന്നെ ഞാൻ എന്നെ ഒന്നും ഒരുമിച്ച് പാല് കൊടുക്കാനോ എടുക്കാനോ പിടിക്കാനോ ഒന്നും എനിക്കറിയാൻ മേലല്ലോ. ഒരെണ്ണത്തിനെ തന്നെ വളർത്തുന്ന ആൾക്കാരെ കട്ടപ്പാടം എനിക്കറിയാം. ഞാൻ അറിയാം, ഇതിനെയൊക്കെ പിടിച്ച് പശുവിനെ കെട്ടി വിടുമ്പോൾ കാലയിലൊക്കെ കയറ് കെട്ടി തെങ്ങോട് പിടിച്ചാണ് കെട്ടു. എന്നിട്ട് ഞാൻ അവിടെ പണി ചെയ്യും. പിന്നെ ഈ കസേരയിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഇപ്പൊ നമ്മള് ചാരിയിരിക്കുന്ന സുനായില്ലേ, അതിലോട്ട് ഷാള് വെച്ചാണ്ട് കെട്ടി വെക്കും. അവിടെ ഞാൻ പാത്രം കഴുകുന്നോടത്തും കുളിക്കുന്നോടത്തും അലക്കുന്നോടത്തും വെള്ളം കൊടുന്നോടത്തും എല്ലാം ഇതുങ്ങളിങ്ങനെ ആ കസേര എടുത്തോണ്ട് പോയാൽ മതിയല്ലോ. അതുങ്ങളെ കൊണ്ട് അങ്ങ് നടന്ന അങ്ങനെ എന്റെ മക്കളെ വളർത്തിയത്. പക്ഷെ അതുങ്ങളിപ്പോ എന്റെ പൊന്നാണ് കേട്ടോ, എന്റെ മക്കൾ എന്റെ സ്വന്തമാണ്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തിയ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഈ ഇരട്ടപ്പിള്ളാർക്കൊന്നും ആരും ഇല്ലാത്തവർക്ക് ഉണ്ടാവരുന്നേ. അത് ഭയങ്കര ബുദ്ധിമുട്ടുന്നൊരു സംഭവം. അവരെക്കൊണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം അവര് അങ്ങനെയാണ്. സുധി, അങ്ങനെ കഷ്ടപ്പെട്ടാൽ എന്താ? ഓ, രണ്ടെണ്ണം ആമ്പിള്ളേരാണോ പെമ്പിള്ളേരാണോ? രണ്ട് പെമ്പിള്ളേര്. ഇതുങ്ങൾ വലുതായി കഴിയുമ്പോ ഉണ്ടല്ലോ നമുക്ക് ഇടതും വലതും നിന്ന് നമ്മളെ താങ്ങാൻ വേറെ ആരും വേണ്ട. ഈ രണ്ടെണ്ണം നോക്കിക്കോളും. ശരിയാ, ഈ ആമ്പിള്ളേരൊക്കെ ആയാലേ ഈ പെണ്ണുമ്പിളമാരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവമാള് അവളുമാര് വാക്കും കേട്ടോ ഒറ്റ പോക്കാങ്ങനെയാ. ഈ പെമ്പിളാണെ പിന്നെ ഓരോ മനസ്സിനും ഉണ്ടാകും. ഇച്ചിരി വെള്ളമെങ്കിലും എടുത്തു തരും. സുധി ഒരു പ്രത്യേക ജനുസിപ്പെട്ട ആളാ കേട്ടോ. അത് ഞാനും ഓർക്കറിയത് എന്ത് ജന്മമെന്ന്. എന്നാ അറിയോ, വന്നപ്പോ തന്നെ അപ്പനെ കളഞ്ഞാണ് അമ്മക്ക് എടുത്ത് പണി കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോ ഈ മനുഷ്യരോട്ടൊരു പണി, മൊത്തം പണിയുടെ ഒരു കൂമ്പാരം ഇരിക്കുന്നു. ഞാൻ പക്ഷെ ആരും ഒന്നും ചെയ്യാറില്ല, പക്ഷെ എല്ലാരും എനിക്കിട്ടാ ചെയ്യുന്നു. പിന്നെ എന്റെ അമ്മച്ചി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എത്ര കഷ്ടപ്പാട് വന്നാലും നീ ചിരിച്ചോണ്ട് നിക്കണം. ആ ഒരു ഇതെന്റെ ഉള്ളിലുള്ള കൊണ്ട് ഞാൻ എത്ര പ്രശ്നം വീട്ടിൽ വന്നാലും അതിന് ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് തരുള്ളു. അപ്പൊ ചേച്ചി ചേട്ടാ പറഞ്ഞു, നിനക്ക് പറയാൻ വരെ വേണ്ട തിരിച്ച്, നീ എന്റെ കൂടെ വന്നതല്ലേ, നീ എന്റെ ഭാര്യയല്ലേ. പക്ഷെ എന്തോ വരൂല്ല എനിക്കത്, അങ്ങനെ ഇതൊക്കെ മാറും. എല്ലാം മാറും, എല്ലാം മാറി തുടങ്ങി. ഈ ഈ ഫ്ലോറിൽ വെച്ച് തന്നെ എല്ലാം മാറി. സന്തോഷത്തോടുകൂടി ഈ ഉള്ളിലുള്ള വിങ്ങല് ഇല്ലാതെ സന്തോഷത്തോടുകൂടി സുധി നിൽക്കുന്നത് ഞങ്ങൾ കാണും കേട്ടോ. ഓക്കേ. ആ.